ഇതൊരു പഴയ തറവാടായതുകൊണ്ട് ഇവിടെ ചില വെച്ചാരാധനകളൊക്കെ ഉണ്ട്. ആ മുകളിലത്തെ നിലയിൽ തെക്കിനിയുടെ ഭാഗത്തേക്ക് അങ്ങനെ ഇങ്ങനെ ആരും പത്രവിധി പ്രകാരം ചിത്രം പൂട്ടിട്ട് പൂട്ടിയിരിക്കുന്ന മുറികളാണ് അവിടെ. ചെറുപ്പക്കാർക്ക് ഇതൊന്നും വിശ്വാസം വന്നോളൊന്നില്ല. നമ്മളെത്തിലവരുടെ ചത്തുപോയൊരു വാശിപ്പിക്കുന്നു. 1150 വർഷങ്ങൾക്ക് മുമ്പാ അന്ന് ഇവിടെ മൂപ്പ് ഭരിച്ചിരുന്ന പ്രതാപശാലിയായ ഒരു കാർന്നോരുണ്ടായിരുന്നു. ആ കാർന്നോര് തഞ്ചാവൂരിൽ നിന്ന് കണ്ടൊരു നൃത്തക്കാരിയെ മേഡമേ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. നാഗവല്ലി എന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര്. തമിഴത്തി വേറൊരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു. രാമനാഥൻ എന്ന പേരിലെ ഒരു നൃത്തക്കാരനുമായിട്ട് എന്തിനു പറയുന്നു കാർന്നോര് എങ്ങനെയോ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു. അന്ന് അർദ്ധരാത്രി നാഗവല്ലിയെ കാർന്നോര് നമ്മുടെ നെറ്റിലിട്ട് വെട്ടിക്കൊന്നു. 8-ാം ദിവസം ദുർഗാഷ്ടമി രാത്രിയിൽ നാഗവല്ലിയുടെ പ്രേതാത്മാവ് ഒരു രക്ത യക്ഷയായിട്ട് മാറി കാർന്നവരെ കുത്തി കൊലപ്പെടുത്താൻ വേണ്ടി അരയ്ക്കകത്ത് വരെ കയറി ചെന്നാ പറയുന്നേ. കാർന്നവരെന്തൊക്കെയോ ഭയങ്കര മന്ത്രമൊക്കെ ചൊല്ലി ഒടുവിൽ രക്ഷപ്പെട്ടു. അതിൽ പിന്നെ നാഗവല്ലിയുടെ പ്രേതാത്മാവ് തീരാപ്പകയുടെ ഈ തറവാട്ടിലൊക്കെ അലഞ്ഞു നടക്കാൻ തുടങ്ങി. ശ്രമിക്കുന്ന ഗംഗയുടെ സാരിക്ക് തീ പിടിപ്പിക്കുന്ന വാടമ്പള്ളിയിലെ മാനസിക രോഗി സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ഭയാനകമായ പ്രശ്നം ഇതാദ്യ അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാം ഇതിന് പരിഹാരം. എവിടെയാണ് ചോദിച്ചത്? ശബരിമല ശാസ്താവാണ്, ഹരിഹര സുതനാണ്. ഇത് ചെയ്തവനെ ഞാൻ മണിച്ചിത്രം കൂട്ടിട്ട് ഞാൻ കൂട്ടും.